ക്യാരക്ടർ റോളുകളാണ് തനിക്കിപ്പോൾ ലഭിക്കുന്നതെന്ന് പറയുകയാണ് നടൻ ജഗദീഷ്. ഒരു ഓൺലൈൻ മാധ്യമവുമായുള്ള അഭിമുഖത്തിൽ തന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നടൻ ജഗദീഷ്. അഭിമുഖത്തിൽ നടൻ അശോകൻ, അപർണ ബാലമുരളി, വിജയരാഘവൻ തുടങ്ങിയവർ ജഗദീഷിനൊപ്പം ഉണ്ടായിരുന്നു. ലീലയ്ക്കും റോഷാക്കിനും ശേഷം തനിക്ക് കിട്ടുന്നതെല്ലാം ക്യാരക്ടർ റോളുകളാണെന്നും കാലത്തിന്റെ മാറ്റം കൊണ്ട് യുവ സംവിധായകർ തന്നിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് തന്റെ കൈമുതലെന്നും ഒരു പടത്തിൽ താൻ നന്നായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സംവിധായകനും തിരക്കഥാകൃത്തുമാണെന്നും ജഗദീഷ് പറയുന്നു. കോമഡി സ്റ്റാർസ് എന്ന തന്റെ റിയാലിറ്റി ഷോയിൽ വിധികർത്താവായിരുന്നപ്പോൾ തന്റെ പാട്ടുകൾക്ക് വന്ന ട്രോളിനെ കുറിച്ചും ജഗദീഷ് സംസാരിച്ചു. ആ ട്രോളുകൾ താൻ അർഹിക്കുന്നതാണെന്നും തന്നിലെ ഗായകനിൽ മാറ്റം വരുത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നും ജഗദീഷ് പറയുന്നു. മാത്രമല്ല ഒരു കാലത്ത് വൺ ഹിറ്റായ തന്റെ ഇൻ ഹരിഹർ നഗർ സിനിമയുടെ ഓർമ്മകളും നടൻ പങ്കുവച്ചു. അപ്പുകുട്ടനായി ആദ്യമേ തന്നെയാണ് തീരുമാനിച്ചതെന്ന് ജഗദീഷ് പറയുന്നു. പക്ഷെ തനിക്ക് ഡേറ്റ് ഇല്ലെന്ന പ്രൊഡക്ഷൻ കൺട്രോളർ തെറ്റിദ്ധാരണ പരത്തി. അങ്ങനെ ആ റോളിലേക്ക് ഹാജ എന്ന നടനെ ആലോചിച്ചുവെന്നും പിന്നീട് ഒരു ഫംഗ്ഷനിൽ സിദ്ദിഖും ലാലും തന്നെ കണ്ടു ഡേറ്റ് ഇല്ലേ, നല്ലൊരു പ്രോജക്ട് ആണ് തങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞുവെന്നും ഡേറ്റ് ഇല്ലെന്ന് ആരാണ് പറഞ്ഞതെന്ന് താൻ ചോദിച്ചു. അപ്പോഴാണ് ആ തെറ്റിദ്ധാരണ മാറിയതെന്നും എന്തുകൊണ്ടാ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ പറഞ്ഞതെന്ന് തനിക്ക് അറിയില്ല എന്നും ജഗദീഷ് പറയുന്നുണ്ട്. മാത്രമല്ല ചിത്രത്തിലെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രം ചെയ്തില്ലായിരുന്നുവെങ്കിൽ കരിയറിലെ വലിയ നഷ്ടമായനെ എന്നും ജഗദീഷ് ചൂണ്ടിക്കാട്ടി. കരിയർ ഗ്രാഫിനെ കുറിച്ച് അഭിമുഖത്തിൽ പങ്കെടുത്ത നടൻ അശോകനും സംസാരിച്ചു. താൻ ആദ്യകാലങ്ങളിൽ മികച്ച സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ തനിക്ക് കിട്ടുന്ന അവസരങ്ങളെന്ന് അശോകൻ പറയുന്നു. ഇപ്പോൾ താൻ അഭിനയിക്കുന്നതെല്ലാം ചെറുപ്പക്കാരുടെ സിനിമകളിലാണെന്നും അത് ഭാഗ്യമായി കാണുന്നുവെന്നും അതൊരു നടൻ എന്ന നിലയിൽ ലൈവായി നിൽക്കാൻ സഹായിക്കുന്നെന്നും അശോകൻ പറയുന്നുണ്ട്. കിഷ്കിത ഗാനത്തിൽ അശോകനും അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അതേസമയം ആസിഫ് അലിയെ നായകനാക്കി ദിൻജിത് അയ്യ താൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് കിഷ്കിന്ത കാണ്ഡം. കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയെ തന്നെ നായകനാക്കി ദിൻജിത് അയ്യ താൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിക്കുന്ന സിനിമയാണ് കിഷ്കിന്ത കാണ്ഡം. ബാഹുൽ രമേശാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത്. ഓണം റിലീസായി എത്തുന്ന ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് സെപ്റ്റംബർ 12. കിഷ്കിന്ത കാണ്ഡം എന്ന പേര് കണ്ടിട്ട് ഈ സിനിമയ്ക്ക് രാമായണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒരുപാട് പേർ ചിന്തിച്ചിരുന്നുവെന്നും രാമായണവുമായി ഈ സിനിമയ്ക്ക് ഒരു ബന്ധമില്ലെന്നും സംവിധായകൻ പറയുന്നുണ്ട്. ഈ സിനിമയിൽ ആസിഫിന്റെയും അപർണ ബാലമുരളിയുടെയും വിജയരാഘവൻ ചേട്ടന്റെയും കഥാപാത്രങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കല്ലേപ്പത്തി റിസർവ് ഫോറസ്റ്റിന്റെ അടുത്ത് 4 ഏക്കറുള്ള ഒരു തറവാട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ആ പരിസരത്തെ എക്കോസിസ്റ്റത്തിൽ കുരങ്ങന്മാരുണ്ട്. ഈ കുരങ്ങന്മാരെല്ലാം നിരവധി കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് നൽകുന്നുണ്ടെന്നും അല്ലാതെ മിത്തുമായി ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധമില്ലെന്നാണ് ചിത്രത്തിന്റെ പേരിനെ കുറിച്ച് സംവിധായകൻ പറഞ്ഞത്. അതേസമയം മലയാളികളുടെ പ്രിയ നടൻ ജഗദീഷ് കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ജഗദീഷിനെ തേടി തുടരെയെത്തുന്നു. ഒരു കാലത്ത് തുടരെ കോമഡി റോളുകൾ ചെയ്ത നടൻ എന്ന് വ്യത്യസ്ത റോളുകളും ലഭിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.